കളോട് അസുരസൈന്യമാകുന്ന ജലം തിളച്ചു തുടങ്ങി എന്നാണ് അറിയുന്നത് സംഭ്രാന്തേ ദാരു ആ വജ്രായുധത്തിൻ്റെ അഗ്നിജ്വാലകളെ കൊണ്ട് അസുരസൈന്യമാകുന്ന ഈ ജലമൊക്കെ അങ്ങനെ തിളച്ചു തുടങ്ങി ഭയപ്പെട്ട അസുരസൈന്യത്തെക്കൊണ്ട് ദാരുകൻ തന്നെ നേരിട്ട് യുദ്ധത്തിന് വന്നു അഞ്ച് അസ്ത്രം കൊണ്ട് ഐരാവതത്തിനെ മുറിവേൽപ്പിച്ചു മാതുലിക്ക് മൂന്ന് അമ്പെയ്തു എട്ട് അസ്ത്രം ഉച്ചൈശ്രവസിനെ എയ്തു അതിഭയങ്കരമായ അസ്ത്രവർഷം കൊണ്ട് ദേവസൈന്യം മുഴുവൻ ചിന്നി ചിതറി ഓടാൻ തുടങ്ങി ആ സമയത്ത് ദാരുോ ദാരുണൈരസ്ത്രൈഹി ദാനവാരീനഥാവയൽ അസ്ത്രാണിദാനിമഘവാ വജ്രാഗൗ സമദാഹയൽ ദാരുകൻ്റെ അസ്ത്രപ്രയോഗം കൊണ്ട് ദേവസൈന്യം മുഴുവൻ ഭയന്നോടി തൻ്റെ കൈവശമുള്ള വജ്രാ വജ്രായുധത്തിൻ്റെ അഗ്നിയിൽ ഇന്ദ്രൻ ചെയ്ത അസ്ത്രത്തെ എല്ലാം ചാമ്പലാക്കി വജ്രാ ദാരുകൻ തൻ്റെ കയ്യിലുള്ള ഒരു വജ്രാ അസ്ഥിത്വം അല്ലെങ്കിൽ വജ്രായുധം ദാരുകൻ്റെ കയ്യിലുണ്ട് അപ്പം അതിൻ്റെയുള്ള അഗ്നി കൊണ്ട് ഇന്ദ്രൻ ചെയ്ത അസ്ത്രത്തെ ഈ ദാരുകൻ ചാമ്പലാക്കി കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു ദാരുക ശിരക്ഷേത്തും വജ്രമുദ്ദ്യമ്യവാസവേ അഭിയാതി സദൈത്യോപി ബ്രഹ്മദണ്ഡമുപാതെ അങ്ങനെ അവസാനം ദാരുകൻ്റെ ശിരച്ഛേദം ചെയ്യാനായിട്ട് ഉറച്ച് ഇന്ദ്രൻ വജ്രായുധം കയ്യിലെടുത്തു ഇത് കണ്ട് ദാരുകൻ ബ്രഹ്മദണ്ഡം കയ്യിലെടുത്തു ബ്രഹ്മാവ് കൊടുത്തതാണ് ഈ ബ്രഹ്മദണ്ഡം അപ്പം അത് കയ്യിലെടുത്തു ഇന്ദ്രൻ വജ്രായുധം കയ്യിലെടുത്തു ബ്രഹ്മദണ്ഡാൽ സമുദ്ഭൂതൈ മഹാഭൂതൈർമഹാബലൈ നിർജിത നിർജരാ സർവേ ദുദ്രൂർ ഭയവിഹ്വല ആ ബ്രഹ്മദണ്ഡത്തിൽ നിന്ന് മഹാബലശാലികളായിട്ടുള്ള അസംഖ്യം ഭൂതഗണങ്ങൾ ഉത്ഭവിച്ചു ഇത് കണ്ട് ദേവന്മാരുടെ സൈന്യം ഭയാർത്ഥരായിട്ട് ഓടി ഐരാവതാദവ്ലുത്യ ാവീസ്മപുരന്തര ദേവൈസഹാദ്രി കുഹരാണ്യ നിലീനവാൻ ഇന്ദ്രൻ ഐരാവതാതവപ്ലുത്യ ആനപ്പുറത്തിരുന്ന ദേവേന്ദ്രൻ പേടിച്ച് താഴെ വീണു എന്നാണ് പറഞ്ഞത് ഭയപ്പെട്ട് വിറച്ച് അങ്ങനെ ദേവന്മാരോട് കൂടി ഓടിയിട്ട് സഹ ഗുഹരാണ്യ ആവശ്യ പല തരത്തിലുള്ള പർവ്വത ഗുഹകളിലൊക്കെ പോയി ഒളിച്ചു അങ്ങനെയുള്ള വിശിഷ്ട വസ്തുക്കളെല്ലാം തൻ്റെ രാജധാനിയിൽ കൊണ്ടുവന്ന് സുഖമായി വിഹരിച്ചു എന്നർത്ഥം അമാത്യൈരസുര അസുരശ്രേഷ്ഠൈരസംഖ്യബലസംയുതൈ ദാരുസ്താപയാമാസ ഭുവനാനി ചതുർദശ സ്വന്തം മന്ത്രിമാരും സൈന്യങ്ങളും ഒത്തുചേർന്ന് പതിനാല് ലോകത്തിലെ ആധിപത്യം സ്ഥാപിച്ചു മരുതോ ഇന്ദ്രസ്യമി നിരുതേവരുണ്യതോ ദനദയാദ്രസ്യേ പദേ സ്ഥാപമാസ ദയാൻ അഷ്ടൗ ദുഷ്ടാശയാൻ ഖല ഭൂമൗ ഗോബ്രാഹ്മണാൻ സർവാൻ പീഡയാമാസ കിങ്കരൈ ഇന്ദ്രൻ വഹി യമൻ നിരുധി വരുണൻ കുബേരൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വായു തുടങ്ങിയിട്ടുള്ള അഷ്ടദിക്പാലന്മാരുടെയൊക്കെ സ്ഥാനങ്ങളിലെല്ലാം എന്തു ചെയ്തു ഈ ദാരുകൻ തൻ്റെ അസുരന്മാരെയൊക്കെ അവിടെ സ്ഥാപി സ്ഥാപിച്ചു അവിടെയൊക്കെ അതിൻ്റെയൊക്കെ ദിഗ്പാലന്മാരായിട്ട് അഷ്ടദിക്പാലന്മാരായിട്ടുള്ള ഇന്ദ്രൻ വന്നി തുടങ്ങിയവരെയൊക്കെ അവിടുന്ന് ഓടിച്ചു വിട്ട് ആ സ്ഥാനങ്ങളിലെല്ലാം എട്ട് അസുരന്മാരെയാണ് അവിടെയൊക്കെ ദിക്പാലന്മാരായിട്ട് സ്ഥാപിച്ചത് മാത്രമല്ല അസുരന്മാരെയൊക്കെ വിട്ട് ഭൂമിയിലുള്ള ബ്രാഹ്മണരെയും അതുപോലെയുള്ള സജ്ജനോക്കാൻ തുടങ്ങി എന്നാണ് ഈ ദാ ദാരുസുരാജ് സ്ത്രീ പ്രസഭേന ജഹ്ദ ജഹ്രൂ ദേവദ്വിജാനാം ഭുവാനി ധനാനി ധനാ നിധാന്യ ഹരംശ്ചാം അങ്ങനെ സകലയാഗങ്ങളൊക്കെ മുടക്കി യാഗാൻ അശേഷാൻ എല്ലാ യാഗങ്ങളും അസുരന്മാർ മുടക്കി തുടങ്ങി സ്ത്രീങ്ങള് ഇതൊക്കെ അഗ്നിക്ക് തുടങ്ങി അല്ലെ അമ്പലം ചൂടലും ഒക്കെ അപ്പോൾ പണ്ടും ഉണ്ട് പീത്തരം കൂട്ടരൊക്കെ ഇന്നൊന്നും തുടങ്ങിയതല്ല ഇന്നൊക്കെ കുറച്ച് അധികമായിട്ടുണ്ട് പണ്ട് ഇതുപോലെ വളരെ ചുരുക്കമൊക്കെ എന്ന് മാത്രം അപ്പോൾ അവിടെയുള്ള ധനം ധാന്യം ഇതെല്ലാം കവർന്നു എന്നർത്ഥം അതുപോലെ കൂപതടാകവാപ്യ ദൈത്യരപൂര്യന്താഭി കൃതാപ്രഭാശാപി ഭസ്മശേഷ നല്ല തെളിഞ്ഞ ജലങ്ങളൊക്കെ നിറഞ്ഞ തടാകങ്ങൾ കുളങ്ങള് ഇതൊക്കെ കല്ലും മണ്ണും ഒക്കെ ഇട്ട് നികത്തില്ലേ കായൽ നികത്തി കെട്ടിടം പണിയണു അല്ലേ കുളം നികത്തിയിട്ട് അതിൻ്റെ മുകളിൽ വലിയ ഫ്ലാറ്റ് പണിയണു അങ്ങനെ എന്തെല്ലാം ചെയ്യണു ഇതിലൊക്കെ പറയണ കാര്യങ്ങളൊക്കെ ഓരോ കാലത്ത് എന്നോ സംഭവിച്ചതല്ല ഇന്നും അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കണു ആധുനിക കാലത്ത് അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള നല്ല ശുദ്ധജലങ്ങളൊക്കെ മലിനമാക്കി തുടങ്ങി എന്നർത്ഥം ഈ ദാരുകാസുരൻ്റെ ആൾ ദാരുകൻ്റെ ആളുകൾ അസുരന്മാർ അല്ലേ ജലത്തിലൊക്കെ മലിന വസ്തുക്കളൊക്കെ കൊണ്ടുവന്നിട്ടു അതുപോലെ തെളിഞ്ഞ ജലാശയങ്ങളൊക്കെ അതെല്ലാം കല്ലും മണ്ണൊക്കെ ഒക്കെ ഉപയോഗിച്ച് നികത്തിക്കളഞ്ഞു തണു വൃക്ഷങ്ങളൊക്കെ വെട്ടിനിരത്തി അതുപോലെ ചില തണ്ണീർ കടകളൊക്കെ നടന്നു പോണ ആളുകൾക്കൊക്കെ ദാഹശമനത്തിനായിട്ട് വെള്ളം കൊടുക്കാനൊക്കെ പല ആളുകൾ സൗജന്യമായിട്ടൊക്കെ വന്ന് ദാഹശമനത്തിന് വെള്ളം കൊടുത്തിരുന്നു ഇന്നിപ്പോൾ സൗജന്യമല്ല വെള്ളം കൊടുക്കേണ്ടതെന്നാലും അപ്പം അങ്ങനെ ആ ദാഹശമനത്തിന് വേണ്ടിയിട്ട് തണ്ണീർത്തടങ്ങളൊക്കെ പല സ്ഥലത്തും പണിതു വച്ചിട്ടുണ്ട് അവിടെയൊക്കെയുള്ള കേന്ദ്രങ്ങളൊക്കെ തല്ലി തകർത്തു ഗോശാലി കാസുച നിരുദ്ധ്യ ഗവാംകുലാനി പ്രജ്വലമഗ്നിമഭിതരിദീപയന്താസു അന്തരാഗ്നി പരിദനൂന്യമൂനി ക്രോശന്തി വീക്ഷജ ഹസു കൃതഹസ്താള ചില ഗോശാലകളിലൊക്കെ ചെന്ന് ഗോക്കളെയൊക്കെ കുത്തി നിറച്ചു ഈ ഗോശാലയുടെ ഉള്ളിലേക്ക് അനവധി ഉണ്ട് ഇപ്പോൾ പത്തോ നൂറോ അതിലുണ്ടെങ്കിൽ ഒരു നൂറോ ഇരുന്നൂറോ അതിനെ കുത്തി നിറച്ചു അതിൻ്റെ ഉള്ളിലേക്ക് എന്നിട്ട് ആ ഗോശാലയ്ക്ക് തീയിട്ടു എന്നർത്ഥം നോക്കൂ എത്ര ക്രൂരമായ പ്രവൃത്തി അല്ലേ ആ അഗ്നി എല്ലാ സ്ഥലത്തും അങ്ങനെ പടർന്ന് കയറാൻ തുടങ്ങി ആ തീയിലിങ്ങനെ ഇങ്ങനെ വെന്തു ഉരുകണേ ഈ പശുക്കളുടെ എല്ലാം ദീനരോധനങ്ങളൊക്കെ കേട്ട് ഈ അസുരഗണങ്ങളൊക്കെ ആർത്ത് അട്ടഹസിച്ചു എന്നാണ് കൈകൊട്ടിച്ചിരിച്ചു അത്രയാണ് അവർ കൂവി ആർത്തു താള എന്നാണ് അങ്ങനെ കൈകൊട്ടിച്ചിരിച്ചു കൂവി ആർത്തു എന്നർത്ഥം യഥം കുറവന്തി ദൈത്യേന്ദ്രിങ്കുണം ദൂകസ്യാജ്ഞയാ ഭൂമൗ സ്വർഗേരസാതലേ അന ഈ വിധത്തിൽ എന്താ ഈ ദാരുകൻ്റെ സൈന്യം പല ദാരുണ കർമ്മങ്ങളും ഭൂമിയിലും സ്വർഗാദി ലോകങ്ങളിലും പാതാള ലോകത്തിലും ഒക്കെ നടന്നു അതിരിക്കുമ്പോഴാണ് ദാരുകൻ്റെ പിന്നെ വിവാഹമൊക്കെയാണ് പറഞ്ഞത് മയസ്യദാനവേന്ദ്രസ്യ കന്യാം കന്യാമലോചനാം മനോധരീതി വിഖ്യാതാം ഉപയേ സു മനോഹരന്തോരോഖിലി അന മയാസുരന്റെ പുത്രിയായിട്ട് സുന്ദരിയായ മനോദരിയെ ഈ അസുരൻ വിവാഹം കഴിച്ചു അതിസുന്ദരിയായ മനോദരി ദാരുകൻ്റെ മനസ്സിനെയൊക്കെ ഹരിച്ചു മനോഹരന്തീം മധുരാംഗകാന്തി അല്ലേ തൻ്റെ മധുരമായ അംഗകാന്തികളെ കൊണ്ട് ശരീരഭംഗികളെ കൊണ്ടൊക്കെ ദാരുകൻ്റെ മനസ്സിനെയൊക്കെ ആകർഷിച്ചു ഈ മനോദരി എന്നാണ് പറഞ്ഞത് അങ്ങനെ വിവാഹം കഴിച്ചു അവൻ്റെ മനസ്സൊക്കെ എന്താ ഈ കാമാഗ്നിയിൽ വെന്തുരുക്കുകി എന്നർത്ഥം ഈ ദാരുകൻ്റെ മനസ്സ് ഇതാണ് എത്ര ശക്തിയൊക്കെ ഉണ്ടെങ്കിലും ശരി ഈ ഒരു ദോഷം അല്ലേ കാമം ക്രോധം മതം മത്സരം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ദോഷങ്ങൾ നമ്മളിൽ നിൽക്കണെടുത്തോളും കാലം ഈ ഐശ്വര്യങ്ങളൊന്നും പരിപൂർണമായിട്ട് ശോഭിക്കുകയൊന്നുമില്ല തൽക്കാലത്തേക്ക് അത് ചിലപ്പോൾ ശോഭിച്ചു എന്ന് വരും ചിലപ്പോൾ കാമത്തിൻ്റെ പിടിയിൽ അതൊക്കെ നശിക്കും സ്വത അസുരന്മാരെല്ലാം തന്നെ നശിച്ചത് കാമത്തിൻ്റെ പിടിയിൽ പെട്ടിട്ടാണ് അല്ലെ അധികാമാൽ ദശഗ്രീവാ രാവണൻ എന്താ കാരണം അതികാമാൽ ദശഗ്രീവ എന്നാണ് അതുപോലെ അതികോപാൽ അതിദാനാൽ ഹതോ കർണ അതിലോഭാൽ സുയോധന അതുകൊണ്ട് ഇത് വേണം തസ്മാൽ അതിസർവത്ര വർജയേൽ ഇപ്പോൾ കാമമാവാം ക്രോധമാവാം ഇതൊക്കെ ആവാം പക്ഷെ ഇതൊന്നും അധികമാവരുത് അതിസർവത്ര വർജയേൽ അതികാമം കൊണ്ട് രാവണൻ നശിച്ചു അതിലോഭം കൊണ്ട് ദുര്യോധനൻ നശിച്ചു അതിദാനം കൊണ്ടാണ് കർണൻ നശിച്ചത് എന്നാണ് തന്റെ ജീവൻ പോകും എന്നറിഞ്ഞാലും ആ ദാനത്തിനോടുള്ള വലിയൊരു താല്പര്യം കൊണ്ട് തന്റെ ജീവനാകുന്ന കവചകുണ്ടലങ്ങൾ പോലും കർണൻ ദാനം ചെയ്തു നടത്തും അതേപോലെ ഇവിടെ ഈ താ മനസ്സ് മനസ്സ് അടിമയായി അതികാമിയായി മാറി അദ്ദേഹം അവളോടൊത്ത് ആടിപ്പാടി ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്നറിഞ്ഞു